എന്ത് സന്തോഷമായിരുന്നു. അത് ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കടം കൊടുത്തവർക്ക് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മേ, നമുക്ക് വർണ്ണാങ്കളിനോട് ചോദിക്കാം. അദ്ദേഹം ഡൽഹിക്ക് പോയാൽ രണ്ടാഴ്ച കഴിഞ്ഞേ വരുമെന്നല്ലേ സഞ്ജയനത്തിന് വന്നപ്പോ പറഞ്ഞത്? അങ്കിളൊന്ന് കാറിപ്പോന്ന് ഞാൻ കണ്ടു. ഞാനിങ്ങനെ ചോദിക്കാൻ അമ്മളെ, എനിക്കിങ്ങനെയൊന്നും ചോദിച്ചോ പറഞ്ഞോ ശീലമില്ല എന്ന് പറഞ്ഞോണ്ടായോ? നമ്മൾ കടമായിട്ടല്ലേ ചോദിക്കുന്നത്. അച്ഛന്റെ കാശ് കിട്ടുമ്പോ മടക്കി കൊടുക്കാം. അങ്കിളിന് പറഞ്ഞാ മനസ്സിലാവുമല്ലോ. അമ്മയെന്ന് ആലോചിച്ച് നോക്ക്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇരിക്കും. മിസ്സസ് നായർ വിഷമിക്കണ്ട, ഈ തുക ഞാൻ തരാം. പക്ഷെ അതുകൊണ്ട് മിസ്സസ് നായരുടെ പ്രശ്നങ്ങൾ തീർന്നു വരുന്നുണ്ടോ? കുട്ടികൾ ചെറുപ്പമാണ്, അതും പെൺകുട്ടികൾ. അവരെ പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിച്ചയക്കണം, എല്ലാം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഈശ്വരന് ചില ക്രൂര വിനോദങ്ങളുണ്ട്. ആരോഗ്യമുള്ളവന് ഭക്ഷണം കഴിക്കാനുള്ള വക കൊടുക്കാതിരിക്കുക, വകയുള്ളവന് ഭക്ഷണം കഴിക്കാനുള്ള ആരോഗ്യം കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ മിസ്സസ് നായർക്ക് ഇത്ര ചെറുപ്പത്തിൽ വേണ്ട. എന്റെ കാര്യം തന്നെ നോക്കൂ. ഭാര്യ നൈജീരിയൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നു, മക്കൾ ഊട്ടി, അവർ നന്നായി പഠിക്കുന്നു. ഞാനിവിടെ ഒരു കാവൽപ്പട്ടിയായി. പണമല്ലല്ലോ എല്ലാം. എനിക്കിവിടെ ആകെയുള്ള